എല്ലാവർക്കും തുല്യ പെൻഷൻ എന്ന ആശയം കേരള ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാർവത്രിക പെൻഷന്റെ ആവശ്യകതയെക്കുറിച്ച് കേരള ജനത ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇടക്കിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ സാർവത്രിക പെൻഷൻ സമ്പ്രദായം ഒരു പരിധി വരെ പരിഹാരമാകാൻ ഇടയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തുല്യ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാർവത്രിക പെൻഷൻ. ഇതിൽ സർക്കാർ ജീവനക്കാരനെന്നോ കർഷകനെന്നോ കർഷക തൊഴിലാളിയെന്നോ എംഎൽഎയെന്നോ മന്ത്രിയെന്നോ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നോ മത്സ്യത്തൊഴിലാളിയെന്നോ വിവേചനമില്ലാതെ എല്ലാവർക്കും 60 വയസ്സായ എല്ലാവർക്കും തുല്യ പെൻഷൻ നൽകുന്നതാണ് ഈ സമ്പ്രദായം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ ഉറപ്പാക്കേണ്ടത് ഏതൊരു പുരോഗമന സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. സർവീസിൽ ഇരിക്കുമ്പോൾ ഓരോ ജീവനക്കാരനും ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തമായതിനാലാണ് വ്യത്യസ്ത സ്കെയിലിൽ ശമ്പളം നൽകുന്നത്. ഒരു ജീവനക്കാരൻ ഒരു പബ്ലിക് സെർവൻ്റ് ആയതുകൊണ്ടാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന് ശമ്പളം നൽകുന്നത്. എന്നാൽ അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിക്കുന്നതോടെ പബ്ലിക് സെർവൻ്റ് അല്ലാതാകുന്നു. പിന്നീട് പൊതുജനത്തിന് വേണ്ടി പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജോലിയും ഒരു സേവനവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്കെയിലിലുള്ള പെൻഷനും നൽകേണ്ട ആവശ്യമില്ല. ഒരാൾ സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപേ ആ കുടുംബത്തിലെ മകളോ മകനോ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കും. അതുകൊണ്ട് പെൻഷൻകാരനെ അല്ലാതെ ആ കുടുംബത്തെ മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട അല്ലെങ്കിൽ ആ കുടുംബത്തെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല. അതായത് ഒരാളിൻ്റെ പെൻഷൻ കൊണ്ട് ആ കുടുംബം മുഴുവൻ കഴിയേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അതുകൊണ്ട് പെൻഷൻകാരനെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടി പുലർത്താനുള്ള പെൻഷൻ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് നൽകുന്ന നിലവിലെ വ്യവസ്ഥിതി മാറിയേ തീരൂ. സർക്കാർ പറയുന്ന കണക്കനുസരിച്ച് 34,93,684 പേരാണ് കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ പട്ടികയിലുള്ളവരായിട്ടുള്ളത്. സർക്കാർ നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ പ്രതിമാസം 1200 രൂപയാണ്. നിലവിലുള്ള എല്ലാ ക്ഷേമ പെൻഷൻകാർക്കും കൂടി പ്രതിമാസം സർക്കാർ ചെലവഴിക്കുന്നത് 419 കോടി രൂപയാണെങ്കിൽ 3,97,448 സർവീസ് പെൻഷൻകാർക്ക് മാത്രം ഒരു മാസം പെൻഷൻ നൽകാൻ ചെലവഴിക്കുന്നത് 2,018 കോടി രൂപയാണ്. അതായത് ഒരാൾക്ക് പ്രതിമാസം ശരാശരി 50,733 രൂപയാണ് സർക്കാർ നൽകുന്നത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ വീതം പെൻഷൻ നൽകാൻ സർക്കാരിനാകെ ചെലവ് വരുന്നത് 3,891 കോടി രൂപ മാത്രമാണ്. നിലവിൽ സർവീസ് പെൻഷനും ക്ഷേമ പെൻഷനും മുൻ ജനപ്രതിനിധികൾക്കും മന്ത്രിമാരുടെ മുൻ പേഴ്സണൽ സ്റ്റാഫിനും പെൻഷൻ നൽകാൻ ചെലവഴിക്കുന്ന തുകയും അതിൻ്റെ കൂടെ സർക്കാർ അനാവശ്യമായി ചെലവഴിക്കുന്ന തുകയും കൂടി ഉൾപ്പെടുത്തിയാൽ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം 10,000 രൂപ വെച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെൻഷൻ നൽകാൻ സാധിക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം നിലച്ചതോടെ പെൻഷൻ പോലും ഉറപ്പില്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് സാർവത്രിക പെൻഷൻ ഒരു അനുഗ്രഹമായി തീർന്നേക്കാം. കാരണം ഇപ്പോൾ സർക്കാർ സർവീസിൽ കയറുന്ന ഒരു സർക്കാർ ജീവനക്കാരന് 60 വയസ്സായി പെൻഷൻ പറ്റുമ്പോൾ അവന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയത് മൂലം ഈ പെൻഷന് അർഹതയില്ലാത്തവരാണ് ഇനി അങ്ങോട്ട് സർക്കാർ സർവീസിൽ കയറുന്ന ഓരോ സർക്കാർ ജീവനക്കാരനും. നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി സർവീസ് പെൻഷൻ പ്രകാരം വൻതുക പെൻഷൻ വാങ്ങിക്കുന്നവരുടെ പെൻഷൻ തുകയിൽ വലിയൊരു ശതമാനം കമ്പോളത്തിൽ ഇറങ്ങാതെ നിഷ്ക്രിയമാക്കപ്പെടുകയാണ്. ശരാശരി 50,000 രൂപ പെൻഷൻ വാങ്ങുന്നവരിൽ ഭൂരിഭാഗവും ആ പണത്തിൻ്റെ നല്ലൊരു ശതമാനം ബാങ്കിലും മറ്റും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ പണം പൊതുവിപണിയിലേക്ക് തിരിച്ചു വരാതെ നിഷ്ക്രിയമാകുന്നു. പണം വിനിമയം ചെയ്യപ്പെടാത്തതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ ഇടിവുണ്ടാകുകയാണ് ചെയ്യുന്നത്. എന്നാൽ 10,000 രൂപ നിരക്കിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷനായി നൽകുമ്പോൾ ആ തുക മുഴുവനായും കമ്പോളത്തിൽ വിനിമയം ചെയ്യപ്പെടുകയും അത് മാർക്കറ്റിൽ വരികയും ചെയ്യുമ്പോൾ അതുവഴി വ്യാപാര മാന്ദ്യത്തെ മറികടക്കാൻ കഴിയുകയും ചെയ്യും. ഒരു സാധാരണക്കാരന് മാസം 10,000 രൂപ കയ്യിൽ കിട്ടിയാൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുകയും അവനവൻ്റെ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ തുക മുഴുവൻ കമ്പോളത്തിൽ വരും. അങ്ങനെ കമ്പോളം ചലനാത്മകമാകും. അതോടൊപ്പം ഓരോ പൗരനും ചെലവഴിക്കുന്ന പൈസയുടെ 30% വിവിധ ടാക്സ് ഇനത്തിൽ സർക്കാരിന് തിരിച്ചു കിട്ടുകയും ചെയ്യും. സർക്കാർ വരുമാനം വീണ്ടും വർദ്ധിക്കും. ഇപ്പോൾ വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവൻ്റെ വീട്ടിൽ 10,000 രൂപ പെൻഷനായി വരുമ്പോൾ അത് അവനൊരു വലിയ ഒരു അനുഗ്രഹമായി തീരും. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞവർ അവർക്കൊരു ബാധ്യതയായി തീരുന്ന സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിലുള്ളത്.
അതുകൊണ്ട് പ്രായമായവരെ വഴിയിൽ തള്ളുകയും ഒറ്റയ്ക്കിട്ട് പീഡിപ്പിക്കുകയും വൃദ്ധസാധനങ്ങളിൽ കൊണ്ട് ഇടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നാം അങ്ങോളമിങ്ങോളം കണ്ടുവരുന്നത്. ഈ പ്രവണത ഓരോ ദിവസം ചെല്ലുംതോറും കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു കാരണവശാലും കുറയുന്നില്ല. എന്നാൽ പ്രായമായ രക്ഷിതാക്കൾക്ക് 10,000 രൂപ പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയാൽ രക്ഷിതാക്കളെ സംരക്ഷിക്കാൻ ആളുകളുണ്ടാവും. അവരെ സംരക്ഷിക്കാൻ മക്കൾ തന്നെ തയ്യാറാവുകയും ചെയ്യും. ഇത് കേരളത്തിന്റെ സാമൂഹ്യ മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്.